So guys, next one is flow of control statements. We have Boolean expression 3S convert the second thing. That is the second thing. Flow of control statements. That is the control statements we have programmed to reach the program. That is the perform. Okay? That is the conversion. 3S convert the if false is true, then it is true. That is the corresponding code. It is SDD format. Upon number Adina Ingenana conversion, a lingle R 3S in Ingenana represent the Jaina Noka. Okay? Number first one Namkatan the Rikano either endana and the other number either Kardinit, a lingle either number discuss the Korsum Kardinit the Nokanana, Korsumudim, Ninka Korsumudim attention over Woody Nokanum, Manslakanum, but another. Okay? Symbol anna, Namalitrim lengthy at the Othumbo, Ningla three state in the Alum, exam joikum, full of control statements, you have to write this, all these things. Okay? So either no other. Symbol on the idea. Okay, first one in the if S in the first statement in the if E then S1, if E then S1, alengil, or if E then S1 or else S2, pinna oru while loop while E do S1. Okay, S1, S2 nokku varana oru statements. First statement ennu varanathu S aanu. Okay, appo nammal adu enginaanu nokkunnu adayathu nammal aadyam നമ്മള് വേണ്ടത് ഇ ഡോട്ട് കോഡ് അതായത് ഇതിന്റെ കറസ്പോണ്ടിംഗ് ആയിട്ടാണ് ദെൻ എസ് ദെന്നിന് ശേഷമുള്ള നമ്മൾ പെർഫോം ചെയ്യുന്നത് സോ ഫസ്റ്റ് വി ഹാവ് ടു ജനറേറ്റ് എ ഇ ഡോട്ട് കോഡ് ഫസ്റ്റ് ഓക്കേ ഇ ഡോട്ട് കോഡ് എന്ന് പറയുന്നത് നമ്മൾ ജനറേറ്റ് ചെയ്യണം അതിനുശേഷം അതിന് നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട് അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത് രണ്ട് പോസിബിലിറ്റി ഉണ്ട് പക്ഷേ ഇൻ ദിസ് കേസ് ദെൻ എസ് വൺ എന്ന് പറയുന്ന ഒരു ഇഫ് ഇ ആണെങ്കിൽ ദെൻ അത് പെർഫോം ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഫാൾസ് എന്ന് പറയുന്നതിന് കണ്ടീഷൻ കൊടുക്കണം എന്ന് നിർബന്ധമില്ല കാരണം false എന്ന് പറഞ്ഞാൽ then s1 എന്ന് പറയുന്ന മാത്രം ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഈ ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റിൽ എക്സിക്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കേ സോ അപ്പോൾ നമുക്ക് e dot true എന്ന് പറയുന്ന മാത്രം കണ്ടീഷൻ കൊടുക്കാം e dot true എന്നാണെങ്കിൽ എന്താണ് നമ്മൾ ഇനി എന്ത് ചെയ്യണം s1 dot code എന്ന് പറയുന്നത് s1 dot e true ആണെന്നുണ്ടെങ്കിൽ എന്ത് e dot true എന്ന് പറയുന്നത് e dot true എന്ന് പറഞ്ഞു നമുക്ക് ഇവിടെ അറിയാം എന്താ ഇൻ ദിസ് കേസ് if id dot place നമ്മൾ എങ്ങനെയാണ് ഇ ഡോട്ട് ട്രൂന് അതായത് എങ്ങനെയാണ് ആ ഒരു ജനറേറ്റ് നമ്മൾ ആ 3SE ജനറേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഓക്കെ നമ്മൾ ഇങ്ങനെ ഒരു ഇഫ് കണ്ടീഷനിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇ ഡോട്ട് ട്രൂ എന്ന് പറഞ്ഞാൽ കോളൻ എന്ന് പറഞ്ഞിട്ട് വേണം ഇവിടെ കൊടുക്കാൻ ഇവിടെ ഒരു കോളൻ ഉണ്ട് ഇവിടെ ഒരു കോളൻ വന്നിട്ട് വേണം നമ്മൾ അടുത്തിരിക്കുന്ന കോഡ് ജനറേറ്റ് ചെയ്യണം അപ്പം ആദ്യം നമ്മൾ എസ് ഡോട്ട് കോഡ് ജനറേറ്റ് ചെയ്യണം എസ് ഡോട്ട് കോഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഇങ്ങനെ ദെൻ എന്ന് പറയുന്നത് ഗോ ടു ആണ് അപ്പോൾ ഗോ ടു എന്ന് പറയുന്നത് കൊടുക്കേണ്ടത് ഗോ ടു എന്ന് പറയുന്നത് പെർഫോം ചെയ്യേണ്ടത് ഗോ ടു ഇ ഡോട്ട് ട്രൂ ആണെങ്കിൽ ഇ ഡോട്ട് ട്രൂ അല്ലെങ്കിൽ ഗോ ടു ഇ ഡോട്ട് ഫോൾസ് ഓക്കെ ദെൻ നമ്മളിവിടെ അടുത്തത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഗോ ടു നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഗോ ടു എസ് ഡോട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഡോട്ട് നെക്സ്റ്റ് അങ്ങനെയാണല്ലോ ഫസ്റ്റ് നമ്മൾ എസ് വൺ നമ്മൾ പറയുന്നത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമ്മൾ പോകണം എസ് ഡോട്ട് കോഡ് എന്താണോ ഗോ ടു ഇ ഡോട്ട് ട്രൂ ആണെന്നുണ്ടെങ്കിൽ എസ് വൺ എന്ന് പറയുന്ന എസ് വൺ ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നതിലേക്ക് പോകണം എന്നുള്ളതാണ് ഓക്കെ ദെൻ അടുത്ത് കഴിഞ്ഞിട്ട് എസിൻ്റെ വേറെ ഏതൊക്കെയാണോ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ളത് അതാണ് എസ് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് സോ എങ്ങനെയാണ് ഒരു ഇഫ് ഇ ദെൻ എസ് വൺ എന്ന് പറയുന്ന ഒരു എന്താണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിന് ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരൊറ്റ പോസിബിലിറ്റി ഉള്ളൂ ഈ ട്രൂ ആണെന്നുള്ളത് അപ്പം ഇ ഡോട്ട് കോഡ് എന്താണെന്ന് നോക്കി അപ്പം ഇ ഡോട്ട് കോഡ് എന്ന് പറയുന്നത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നു ഇ ഡോട്ട് ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു ഇ ഡോട്ട് ട്രൂ എന്ന് പറയുന്നത് എന്താണ് എസ് ഡോട്ട് കോഡ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് ഇവിടെ ജനറേറ്റ് ചെയ്യണം അതായത് എസ് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് എസ് ഡോട്ട് കോഡ് നമ്മളിവിടെ കൊടുക്കണം ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇതെന്താണോ അത് തന്നെയാണ് ഇവിടെ എഴുതി കൊടുക്കുക അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഗോ ടു ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ദെൻ ഇഫ് ഇ ദെൻ എൽസ് അപ്പം ഫാൾസ് നമ്മൾ എന്ത് പറയുന്നത് ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എസിൻ്റെ അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് സോ ഇവിടെ നമുക്കൊരു ഫാൾസിൻ്റെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ എസ് ഡോട്ട് നെക്സ്റ്റ് എസ് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് റെപ്രസെൻ്റ് ചെയ്യാം ഓക്കെ അടുത്തത് ഇഫ് ഇ ദെൻ എസ് വൺ ഇഫ് ഇ ദെൻ എസ് വൺ എൽസ് എസ് ടു എന്ന് പറയുന്ന കണ്ടീഷൻ ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് വരും ഈ സെയിം പ്ലേസിൽ ഇ ഡോട്ട് കോഡിന് എന്തായാലും ജനറേറ്റ് ചെയ്യണം ഇ ഡോട്ട് കോഡിൻ്റെ ഇതനുസരിച്ചാണ് നമ്മൾ ട്രൂവും ഫാൾസും കൊടുക്കുന്നത് അപ്പം ഇ ഡോട്ട് കോഡിന് രണ്ട് വാല്യൂസ് ദെൻ എസ് വൺ ദെൻ എസ് ടു എന്ന് പറയുന്നത് സോ ഇ ഡോട്ട് ട്രൂ എന്ന് പറയുന്നത് ഉണ്ടാവും ദെൻ ഇ ഡോട്ട് ഫാൾസ് എന്ന് പറയുന്നത് ഉണ്ടാവും ഓക്കെ അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
go to e dot true namukaryam e dot true aanundengil endu cheyyum e dot true ennu paranjittu colon koduka endanu koduthittullad s1 ennu paranjittulla koduthilla appo s1 inde code generate cheyanam s1 inde code generate cheyunu pin endanu go to ennu parannathu e dot true like appo go to അടുത്തത് ഗോ ടു എസ് ഡോട്ട് നെക്സ്റ്റ് എന്നാണ് അതോടെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് നമ്മൾ ജമ്പ് ചെയ്യണം. സോ ദാറ്റ് ഈസ് ദ കോഡ് ഫോർ ഇ ഡോട്ട് ട്രൂ. ദെൻ ഇ ഡോട്ട് ഫോൾസ് ആണെങ്കിൽ, ഇ ഡോട്ട് ഫോൾസ് ആണെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇ ഡോട്ട് ഫോൾസ് ആണെങ്കിൽ എന്താണ്, എസ് ടു ആണ്. അപ്പോൾ എസ് ടുവിൻ്റെ കോഡ് ജനറേറ്റ് ചെയ്യണം. എസ് ടു എന്ന് പറയുന്നതിൻ്റെ കോഡ് ജനറേറ്റ് ചെയ്യുക, എന്നിട്ട് അടുത്തതിലേക്ക് ഗോ ടു. അത് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, എസ് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക. സോ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ ഫ്ലോ ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ 3AC എന്ന് പറയുന്നത്. സോ ദെൻ അടുത്ത എന്താണ്, അടുത്തത് നമ്മൾ വൈൽ ലൂപ്പിൻ്റെ ഇങ്ങനെയാണെന്ന് നോക്കാം. വൈൽ ലൂപ്പ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? അപ്പോൾ എസ് ഗീവ്സ് വൈൽ ഇ, എസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഗീവ്സ് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്, വൈൽ ഇ ഡു എസ് വൺ എന്നാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു 3AC റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ നമ്മൾ വൈൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരുപാട് പ്രാവശ്യം നമുക്ക് അതൊരു ലൂപ്പാണ്, ഒരുപാട് പ്രാവശ്യം നമുക്ക് അതിന് എന്ത് ചെയ്യേണ്ടി വരും, എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. സോ അതിന് നമുക്ക് എസ് ഡോട്ട് ബിഗിൻ എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ എസ് ഡോട്ട് ബിഗിൻ, എസ് ഡോട്ട് ബിഗിൻ എന്ന് പറയുന്നത് എന്താണ്, ആദ്യം നമ്മൾ ഇ ഡോട്ട് കോഡ് ജനറേറ്റ് ചെയ്യണം. ഇ ഡോട്ട് കോഡ്, ഇ ഡോട്ട് കോഡ് ജനറേറ്റ് ചെയ്തു. ഇ ഡോട്ട് കോഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇ ഡോട്ട് കോഡ് അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എസ് വണ്ണിന് ഡു ചെയ്യാനാണ്, എസ് വണ്ണ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ട്രൂ എന്ന് കൊടുക്കാം. ഓൾസോ അതിന് ഇ ഡോട്ട് ഫോൾസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻസ് ഉണ്ടാവും. സോ ഇ ഡോട്ട് കോഡ് ജനറേറ്റ് ചെയ്തു. അതിനുശേഷം ഇ ഡോട്ട് ട്രൂ ആണെങ്കിൽ എന്താണ്, ഇ ഡോട്ട് ട്രൂ ആണെങ്കിൽ കോളൻ, ഇ ഡോട്ട് ട്രൂ ആണെങ്കിൽ എന്താണ്, എസ് വൺ എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ എസ് വണ്ണിൻ്റെ കോഡ് ജനറേറ്റ് ചെയ്യണം, എസ് വൺ ഡോട്ട് കോഡ്. ദെൻ എന്താണ്, വീണ്ടും എന്ത് ചെയ്യണം, എസ് ഡോട്ട് ബിഗിനിലേക്ക് പോകണം. ഇത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വൈൽ ലൂപ്പിൽ വീണ്ടും ആ കണ്ടീഷൻസ് നമ്മൾ ചെക്ക് ചെയ്യും. ഈ കണ്ടീഷൻസ് ചെക്ക് ചെയ്തിട്ടാണ് വീണ്ടും കറക്റ്റ് ആണെങ്കിലാണ് എസ് വൺ വീണ്ടും ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് വീണ്ടും എന്തിലേക്ക് പോകണം, ഗോ ടു എസ് ഡോട്ട് ബിഗിനിലേക്ക് പോകണം. എസ് ഡോട്ട് നെക്സ്റ്റിലല്ല, എക്സ് ഡോട്ട് ബിഗിൻ. ബിഗിൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ആ ഒരു ലൂപ്പ് കംപ്ലീറ്റ് ആവുന്നത് വരെ നമ്മൾ എസ് ഡോട്ട് ബിഗിനിൽ കിടന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യും. സോ നെക്സ്റ്റ് അടുത്ത കണ്ടീഷൻ്റെ എന്തുവരും, ഇ ഡോട്ട് ട്രൂ ആണെന്നുണ്ടെങ്കിൽ, സോറി, ഇ ഡോട്ട് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ എന്തുവരും, ഇ ഡോട്ട് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അതവിടെ കഴിഞ്ഞു. ഇ ഡോട്ട് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കഴിഞ്ഞു. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എസ് അല്ല, എസിൻ്റെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നമ്മളവിടെ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫ്ലോ ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾ ഓരോരോ ഇഫ് ഇ ദെൻ എസ് വൺ, ഇഫ് ഇ ദെൻ എസ് വൺ, എസ് ടു എന്ന് പറയുന്ന കണ്ടീഷൻ, ഇഫ് വൈലിൻ്റെ ആ ഒരു ലൂപ്പിൻ്റെ കണ്ടീഷൻ വരും. അതിൻ്റെ കറസ്പോണ്ടിങ് എസ് ഡി ഡി ആണിത്. ഓർ ആൻഡ് നോട്ട് ഇയിലും ഐ ഡി റിലേഷണൽ ഓപ്പറേറ്ററിൽ വരുമ്പോൾ നമ്മൾ ആദ്യം കോഡ് ജനറേറ്റ് ചെയ്യുന്നു, അതാണ് ഇ ഡോട്ട് കോഡ് എന്ന് പറയുന്നത്. എന്നിട്ട് ഐ ഡി ഡോട്ട് പ്ലേസ് റിലേഷണൽ ഓപ്പറേറ്റർ, ഐ ഡി ടു ഡോട്ട് പ്ലേസ് ഗോ ടു ഇ ഡോട്ട് ട്രൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്പറേറ്റർ നമ്മളിവിടെ റിലേഷണൽ ഓപ്പറേറ്റർ വെച്ചിട്ട്, റിലേഷണൽ ഓപ്പറേറ്ററിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്പറേറ്റർ വെച്ചിട്ട് നമ്മൾ ഗോ ടു എന്ന് പറയുന്നത് ചെക്ക് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ ഇ ഡോട്ട് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇ ഡോട്ട് കോഡിൻ്റെ ചെയ്യപ്പെടേണ്ട 3AC എന്ന് പറയുന്നതാണ് ഗോ ടു ഇ ഡോട്ട് ട്രൂ, ഇ ഡോട്ട് ട്രൂയിലേക്ക് പോകണം. അതാണ് ഇ ഡോട്ട് ട്രൂ എന്ന് പറയുന്നത്. ഓക്കെ, ജനറേറ്റ് ഗോ ടു ഇ ഡോട്ട് ട്രൂ എന്ന് പറയുന്നതാണ് കറസ്പോണ്ടിങ് 3AC റെപ്രസെൻറ്റേഷൻ. സോ അപ്പം അതിലേക്ക് പോകും. അതിലേക്ക് പോകുമ്പോൾ അവിടെ എന്താണ്, ട്രൂ ആണെന്നുണ്ടെങ്കിൽ എസ് വൺ ആണ് ചെയ്യേണ്ടത്. അപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മൾ എസ് വൺ ആണ് ചെയ്യേണ്ടത്. ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എസ് നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ഗോ ടു ഇ ഡോട്ട് ഫോൾസ്. അപ്പം ഇ ഡോട്ട് ഫോൾസ് ഈ കേസിലുള്ള, അപ്പോൾ ഇ ഡോട്ട് ഫോൾസിലേക്ക് പോകുന്നു. അത് ഇ ഡോട്ട് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ഇ ഡോട്ട് ഫോൾസിലേക്ക് പോകുന്നു. അവിടെ എന്താണ്, എസ് ടുവിൻ്റെ കോഡാണ് ജനറേറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ നെക്സ്റ്റ്. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ. സോ അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമ്പയർ ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.